പ്രൈസ് ദ ലോർഡ്. ദൈവനാമോത്വം ഉണ്ടായിരിക്കട്ടെ. പ്രഭാതയാമത്തിൽ കർത്താവിൻ്റെ പാദപീഠത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന തിരുവചനം സങ്കീർത്തനങ്ങൾ 119:50. നിന്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത് എൻ്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസമാകുന്നു. പ്രിയദേമക്കളെ, നോക്കൂ, കർത്താവിൻ്റെ വചനം നമ്മെ ജീവിപ്പിച്ചിരിക്കുമ്പോൾ, നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ വചനം പ്രമാണിച്ച് നടക്കുമ്പോൾ, ഹാലേലുയ, കഷ്ടങ്ങളിൽ അത് ആശ്വാസമായിത്തീരുന്നു. അതായത് ദുഃഖത്തിലെ, പ്രയാസത്തിലെ, ഹാലേലുയ, വേദനയിലൂടെ കടന്നു പോകുന്ന ജീവിതങ്ങൾക്ക് അത് അനുഗ്രഹമായിത്തീരുവാൻ ഇടയായിത്തീരുന്നു. നമുക്ക് നോക്കാം യോഹന്നാൻ എഴുതിയ സുവിശേഷം 1:1 നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. പ്രിയ മക്കളെ, ഒരു മനുഷ്യൻ്റെ വാക്കുകൾ അവൻ്റെ ഹൃദയവും മനസ്സും വെളിപ്പെടുത്തുന്നത് പോലെ, ക്രിസ്തു വചനം എന്ന നിലയിൽ ദൈവത്തിൻ്റെ ഹൃദയവും മനസ്സും വെളിപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. നിത്യദൈവമായ ക്രിസ്തു ഒരു മനുഷ്യനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഹല്ലേലൂയ. പ്രീതിമക്കളെ, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2:5 വാക്യങ്ങൾ നോക്കുമ്പോൾ, ഹല്ലേലൂയ, ക്രിസ്തുവേശുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ച് ഉള്ളയണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. പ്രിയമക്കളെ, നോക്കൂ, ഹല്ലേലൂയ, വചനം ജഡമായി നമ്മുടെ, ഹല്ലേലൂയ, നമ്മളോടൊപ്പം ആയിരുന്നപ്പോൾ, നമ്മുടെ ഇടയിൽ പാർത്തപ്പോൾ, ഹല്ലേലൂയ, ഇവിടെ പറഞ്ഞിരിക്കുന്നു, ഹല്ലേലൂയ, സമത്വം, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി, ഹല്ലേലൂയ, നമ്മുടെ ഇടയിൽ പാർത്ത ക്രിസ്തു അപ്പച്ചൻ, ഹല്ലേലൂയ, ആ അപ്പച്ചൻ്റെ വചനം നമ്മിൽ പാർക്കുമ്പോൾ, നമ്മുടെ ഇടയിലായിരുന്നപ്പോൾ, ഹല്ലേലൂയ, സന്തോഷവും സമാധാനവും സ്വസ്ഥതയും അനുഭവിപ്പാൻ ഇടയായിത്തീർന്നു. മാനുഷികവും ദൈവികവുമായി ക്രിസ്തുവിൽ സംയോജിച്ച് ഏറ്റവും താണ നിലയിൽ മനുഷ്യ ജീവിതത്തിൽ, അതായത് ഈ ഭൂമിയിൽ നമ്മുടെ ഇടയിൽ പ്രവേശിച്ചു. ഹല്ലേലൂയ. കഷ്ടതയും പ്രയാസവും ദുഃഖങ്ങളും എല്ലാം അറിഞ്ഞു ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയും ദുഃഖവും അനുഭവിക്കുമ്പോൾ ആശ്വാസവും പ്രത്യാശയും ശക്തിയും പകർന്നു തരുന്നതാണ്. ഹല്ലേലൂയ. 119 71 കാണുവാൻ സാധിക്കുന്നു, നിന്റെ ചട്ടങ്ങൾ പഠിക്കുവാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി. ഹല്ലേലൂയ. നോക്കൂ, ചില കഷ്ടതകൾ ജീവിതത്തിൽ നേരിടുന്നത് പൊന്നുപോലെ നല്ല ശോഭയുള്ളതായി വിലമതിപ്പുള്ളതാക്കി തീർക്കുവാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. തീയിൽ കൂടി കടത്തിവിടുമ്പോൾ, പ്രിയരെ, ഒരു വാക്ക് ഓർക്കുക, എനിക്ക് നല്ല ദിവസം കർത്താവ് ഒരുക്കി വച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. യോബിൻ്റെ പുസ്തകം നാം വായിക്കുമ്പോൾ എത്രമാത്രം കഷ്ടതയിൽ കൂടി, ഹല്ലേലൂയ, യോബ് ഭക്തൻ കടന്നുപോയി. പ്രിയനിമക്കളെ, യാതൊരു പിറുപിറുപ്പും കൂടാതെ താൻ എല്ലാം സഹിച്ച് നഷ്ടവും കുത്തുവാക്കുകളും, ഹല്ലേലൂയ, ശാരീരിക അസ്വസ്ഥതകളും എല്ലാവരെയും പഴിയും തുഷിയൊക്കെ നേരിട്ടിട്ടും ദൈവത്തെ കൈവിടാത്ത, ഹല്ലേലൂയ, നല്ല ഒരു ഹല്ലേലൂയ യോബിനെ നമുക്ക് ആ പുസ്തകം വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. യോബ് 42:2 നമുക്ക് കാണാൻ സാധിക്കും, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമെന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. നോക്കൂ, ഏത് പ്രയാസങ്ങൾ കടന്നു വന്നാലും എല്ലാം കർത്താവ് അറിഞ്ഞിട്ട് മാത്രമാണ്. പ്രീതിമക്കളെ, യോബ് പറയുവാണ്, നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്ന് ഞാനാണ് അറിയുന്നു. പ്രീതിമക്കളെ, നമ്മുടെയും ജീവിതത്തിൽ കഷ്ടതകളും പ്രയാസങ്ങളും കടന്നു വരുമ്പോൾ നാം ഓർക്കണം, കർത്താവ് അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും കടന്നു വരികയില്ല എന്നുള്ളത്. ഹല്ലേലൂയ. നോക്കൂ, കഷ്ടതയിലും ദൈവവചനത്തിൽ അടിയുറച്ച് നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, നമുക്ക് പാട്ടുപാടി സ്തുതിക്കുവാൻ കഴിയും. അല്ലെങ്കിൽ ദൈവവചനത്തിലെ വചനങ്ങൾ തന്ന് നമുക്ക് ആശ്വാസം കണ്ടെത്തുവാൻ, ഹല്ലേലൂയ, അത് ഉരുവിടുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനം നമ്മെ ആശ്വസിപ്പിക്കുന്നതാണ്. ഹല്ലേലൂയ. അത് കണ്ണുനീർ തുടച്ചു മായ്ക്കുന്നതാണ്. ഹല്ലേലൂയ. നമ്മുടെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തുന്നതാണ്. പ്രൈസ് ദ ലോർഡ്.
പ്രീതിമക്കളെ, കൂടാതെ എബ്രായർ കെഴുതിയ ലേഖനം 4:12 എഴുതിയിരിക്കുന്നു, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി ഇരുവായുത്തരവുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർവിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും പാപങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. ഹല്ലേലൂയ. നോക്കൂ, ദൈവത്തിൻ്റെ വചനം നമ്മുടെ വിചാരങ്ങളും ലക്ഷ്യങ്ങളും ആത്മീയമാണോ ജഡീകമാണോ എന്ന് വിവേചിക്കുവാൻ അന്തരംഗം വരെ തുളച്ചു പരിശോധിക്കുന്ന മൂർച്ചയുള്ള വാളാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നാം ഹല്ലേലൂയ അത് ഉപയോഗിക്കുന്നത് ഏത് വിധേനയുമാണെന്ന് നാം ഒന്ന് ആലോചിച്ചിട്ട് വേണം. ഹല്ലേലൂയ. അത് ഇരുവായുത്തരവുള്ള വാളിനേക്കാളും മൂർച്ചയേറിയ കർത്താവിൻ്റെ വചനം ഹല്ലേലൂയ നമ്മുടെ സന്ധിപച്ചുകളെ തുളച്ചു ചെല്ലുന്നതാണ്. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, എല്ലായിടത്തും എല്ലായ്പ്പോഴും കർത്താവിൻ്റെ വചനം പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് ആരും വിചാരിക്കരുത്. ഹല്ലേലൂയ. യഹോവയുടെ വചനം നേരുള്ളതാണ്. അതുകൊണ്ട് തൻ്റെ ജനങ്ങളെ നേരായ പാതയിൽ നടത്തുവാൻ സാധിക്കുന്നു. ഹല്ലേലൂയ. അധർമ്മത്തിൽ നിന്നും അക്രമത്തിൽ നിന്നും പാപത്തിൽ നിന്നും തൻ്റെ ജനങ്ങളെ പിന്തിരിപ്പിക്കുവാൻ ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്താറുണ്ട്. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിലെ കയ്പിൻ്റെ അവസ്ഥകളെ മാറ്റിക്കളയുന്നു. അതിൽ വചനത്തിൽ മധുരം നിറയ്ക്കും. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിൽ ഓരോന്നും കയ്പിൻ്റെ അവസ്ഥകളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റുവാൻ ഹല്ലേലൂയ ദൈവത്തിൻ്റെ വചനത്തിന് സാധിക്കും. 119 സങ്കീർത്തനം തന്നെ 103 വാക്യത്തിൽ പറയുന്നു, തിരുവചനം എൻ്റെ അണ്ണാക്കിന് എത്ര മധുരം, അവ എൻ്റെ വായ്ക്ക് തേനിലും നല്ലത്. ഹല്ലേലൂയ. കൂടാതെ ദൈവത്തിൻ്റെ വചനം പ്രകാശമാണ്. ഹല്ലേലൂയ. അന്ധകാരങ്ങളൊക്കെ മാറ്റിക്കളയുന്നതാണ്. ഇരുളിൻ്റെ, അതായത് ഭാരപ്പെടുത്തുന്ന, മനസ്സിനെ കലക്കി മറിക്കുന്ന, രോഗങ്ങൾ കൊണ്ടുവന്ന് നമ്മളിൽ ക്ഷീണിപ്പിക്കുന്നതെല്ലാം ഹല്ലേലൂയ മാറ്റിമറിക്കുവാൻ ദൈവത്തിൻ്റെ വചനം സാധിക്കുന്നുണ്ട്. 119 സങ്കീർത്തനം തന്നെ 105 വാക്യത്തിൽ, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. ഹല്ലേലൂയ. പ്രീതി മക്കളെ, കർത്താവിൻ്റെ വചനം പ്രമാണിക്കുന്നത് മൂലം നമ്മെ വിശുദ്ധിയിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. നിന്റെ വചനം അതിവിശുദ്ധമാകുന്നു, അതുകൊണ്ട് അടിയനത് പ്രിയമാകുന്നു. ഹല്ലേലൂയ. നോക്കൂ, ദൈവവചനം ദിനംതോറും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് മൂലം ഭവനത്തിലെ അന്തരീക്ഷങ്ങൾക്ക് തന്നെ മാറ്റം വരും. സന്തോഷവും സമാധാനവും സ്വസ്ഥതയും ഉല്ലാസവും അനുഭവിപ്പാൻ ഇടയായിത്തീരുന്നുണ്ട്. ഹല്ലേലൂയ. ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും കോശം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. ഹല്ലേലൂയ. നോക്കൂ, തിരുവചനം പ്രമാണിക്കുന്നവർ നന്മ കണ്ടെത്തുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പ്രീതി മക്കളെ, ഏത് കഷ്ടതയുടെ പാതകളിൽ കൂടി കടന്നു പോയാലും ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയമുള്ളവരാണോ അവിടെ സന്തോഷത്തിൻ്റെ പരിപൂർണത അനുഭവിപ്പാൻ നമുക്ക് സാധിക്കും. ഹല്ലേലൂയ. ദൈവവചനം പഠിക്കുമ്പോൾ ഇതിലുള്ള മിക്കവാറും ദൈവഭക്തന്മാർ പലവിധമായ കഷ്ടതയിലൂടെ കടന്നു പോയതുവരാണ്. ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ, മോശയെ നോക്കുക, അബ്രഹാമിനെ നോക്കുക, ദാവീദ്, ദാനിയേൽ, ഇയ്യോബ്, അങ്ങനെ ഓരോരുത്തരെയും നമ്മൾ നോക്കുമ്പോൾ, പഠിക്കുമ്പോൾ അവർ വളരെ കഷ്ടതയിലൂടെ കടന്നു പോയവരാണ്. ഹല്ലേലൂയ. ഈ ദിനങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളും പ്രയാസങ്ങളും നേരിടുമ്പോൾ കർത്താവിൻ്റെ വചനത്തിൽ ആശ്രയം വയ്ക്കുക. ദൈവത്തിൻ്റെ വചനം നമ്മെ ജീവിപ്പിക്കും. ഹല്ലേലൂയ. അത് നമ്മുടെ കഷ്ടതകൾ മാറ്റിത്തരും. നമ്മളെ, ഹല്ലേലൂയ, സന്തോഷം നമ്മളെ ഉടുപ്പിക്കുന്നതായിത്തീരും. പ്രീതി മക്കളെ, ദൈവത്തിൻ്റെ വചനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുക. കർത്താവ് നമ്മെ എല്ലാ കാലത്തും വഴി നടത്തുവാൻ ശക്തനാണ്. ഹല്ലേലൂയ. പ്രിയരെ, ദൈവവചനത്തിൽ തന്നെ ആശ്രയമാക്കി നമുക്ക് മുന്നേറാം. നമ്മുടെ ഹല്ലേലൂയ പ്രത്യാശ നിത്യത തന്നെയായിരിക്കണം. കർത്താവിൻ്റെ വരവെങ്കിൽ കർത്താവിനോട് ഒത്തൊരുമിച്ച് നമുക്ക് കാണുന്ന. ഹല്ലേലൂയ. ദൈവവചനം പഠിച്ച് തിട്ടമുള്ളവരായി തീരുവാൻ ഈ ദിനങ്ങളിൽ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. പിനുവച്ചു മുംബൈ. ഹല്ലേലൂയ.